പ്പെട്ട വിദ്യാർത്ഥികളെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്പ്ലോറട്ടറി റിസർച്ച് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ടൈപ്സ് ഓഫ് റിസർച്ചിൻ്റെ രണ്ട് ടൈപ്സുകൾ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് ഓക്കെ അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് എക്സ്പ്ലോറട്ടറി റിസർച്ച് അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്താണ് അപ്പം നമുക്ക് ആദ്യം എന്താണ് എക്സ്പ്ലോറട്ടറി റിസർച്ച് എന്ന് നോക്കാം എക്സ്പ്ലോറട്ടറി റിസർച്ച് അഥവാ ഫോർമുലേറ്റീവ് റിസർച്ച് എക്സ്പ്ലോറട്ടറി റിസർച്ച് ഇസ് ആൻ ഇനീഷ്യൽ റിസർച്ച് ഇതൊരു പ്രാഥമികമായി ഒരു പ്രശ്നത്തിനെ കണ്ടെത്തുന്നതിനുള്ള അല്ലെങ്കിൽ പ്രാഥമികമായിട്ട് നമ്മളൊരു കാര്യത്തിനെ കണ്ടെത്തുന്നതിനുള്ള പഠനമാണ് ഇറ്റ് ഈസ് എ പ്രിലിമിനറി സ്റ്റഡി ഓഫ് എ ന്യൂ പ്രോബ്ലം എബൌട്ട് വിച്ച് ദ റിസേർച്ചർ ഹാസ് ലിറ്റിൽ ഓർ നോ നോളജ് ഇതൊരു പ്രാഥമികമായ പഠനമാണ് ഇവിടെ റിസർച്ചർക്ക് അദ്ദേഹം പഠിക്കുന്ന ടോപ്പിക്കിനെ കുറിച്ച് ഒരുപക്ഷെ ചെറിയ അറിവേ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ടോപ്പിക്കിനെ കുറിച്ച് തീരെ അറിയുണ്ടാവില്ല അങ്ങനെ അറിയാത്തൊരു കാര്യത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ കുറഞ്ഞൊരറിവുള്ള അറിവുള്ള കാര്യത്തിനെക്കുറിച്ചോ അദ്ദേഹം പ്രാഥമികമായിട്ട് പഠിക്കുന്നതിനെയാണ് നമ്മൾ എക്സ്പ്ലോറട്ടറി റിസർച്ച് എന്ന് പറയുന്നത് ഇനീഷ്യൽ റിസർച്ച് കണ്ടക്റ്റഡ് ടു ക്ലാരിഫൈ ആൻഡ് ഡിഫൈൻ ദ നേച്ചർ ഓഫ് ദ പ്രോബ്ലം ഒരു പ്രശ്നത്തിനെ ഡിഫൈൻ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്യുന്നതിനോ ഒക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രിലിമിനറി സ്റ്റഡി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഇൽ സ്ട്രക്ചർഡ് ഇതിന് സ്ട്രക്ചർ ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇങ്ങനെ ഒരു രീതിയിൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫോർ ഫോർമൽ വേയിലൂടെ സഞ്ചരിക്കുക അങ്ങനെയൊരു കൃത്യമായ വേ ഒന്നും ഇതിനില്ല അറിയാത്തൊരു കാര്യത്തിനെ നമ്മൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കിയെടുക്കുന്നതിനെയാണ് നമ്മൾ എക്സ്പ്ലോറേറ്റവർ റിസർച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് കൺക്ലൂസീവ് എവിഡൻസ് അതുപോലെ തന്നെ ഈ ഒരു റിസർച്ച് ഒരിക്കലും കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു എവിഡൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല അതായത് നമ്മളൊരു കുറിച്ച് പഠിച്ച് അത് കൃത്യമായി ഇതാണ് എന്നുള്ള ഒരു വിവരം ഈ റിസർച്ച് നമുക്ക് തരുന്നില്ല മറിച്ച് ആ പ്രോബ്ലം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക മാത്രമാണ് ചെയ്യുന്നത് അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളൊരു പ്രോബ്ലത്തിൻ്റെ മുകളിൽ നിന്ന് ഫർദർ സ്റ്റഡീസുകൾ പിന്നീട് എന്ത് ചെയ്യും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും അപ്പോൾ പ്രാഥമികമായിട്ട് ഒരു പ്രശ്നത്തിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സ്പ്ലോറട്ടറി റിസർച്ച് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് സിമിലിയർ ഡോക്ടേഴ്സ് ഇനീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് എ പേഷ്യൻറ്റ് ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഒരസുഖവുമായിട്ട് ഡോക്ടറെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഡോക്ടർ പ്രാഥമികമായിട്ട് അതെന്താണ് എന്ന് മനസ്സിലാക്കുന്നത് അത് നമുക്ക് ഒരു എക്സ്പ്ലോറട്ടറി റിസർച്ചായിട്ട് കൺസിഡർ ചെയ്യാം ഇനി അതല്ലെങ്കിൽ ദ എഫ് ഐ ആർ പ്രിപ്പയർഡ് ബൈ പോലീസ് ഇപ്പോൾ പോലീസ് ഓഫീസേഴ്സ് ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം നടന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടുന്ന് പ്രാഥമികമായിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കും അതിനെയാണ് എഫ് ഐ ആർ എന്ന് പറയാം അപ്പോൾ പോലീസുകാർ തയ്യാറാക്കുന്ന എഫ് ഐ ആറ് ഈ ഒരു എക്സ്പ്ലോറേറ്ററി എക്സ്പ്ലോററ്ററിസർച്ചിന് അല്ലെങ്കിൽ ഫോർമുലേറ്റീവ് റിസർച്ചിന് ഉദാഹരണങ്ങളാണ് ഓക്കെ പിന്നെ നമുക്ക് എന്തെല്ലാം ഒബ്ജക്റ്റീവ്സുകളാണ് ഈ എക്സ്പ്ലോറേറ്ററി റിസർച്ചിനുള്ളത് എന്ന് നോക്കാം ഫസ്റ്റ് വൺ ജനറേറ്റ് ന്യൂ ഐഡിയാസ് നമ്മളിത് പ്രധാനമായിട്ടും പുതിയ ഐഡിയാസുകൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ടു മേക്ക് ആൻ എക്സാക്റ്റ് ഫോർമുലേഷൻ ഓഫ് ദ പ്രോബ്ലം ഒരു പ്രോബ്ലത്തിനെ ശരിയായി രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രോബ്ലം കൃത്യമായിട്ട് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നത് ടു ഗ്യാതർ ഇൻഫർമേഷൻ ഫോർ ക്ലാരിഫൈയിങ് കോൺസെപ്റ്റ് കോൺസെപ്റ്റുകളെ ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയാണ് ഈ റിസർച്ചിലൂടെ ചെയ്യുന്നത് ടു ഇൻക്രീസ് ദ റിസർച്ചേഴ്സ് ഫെമിലിയാരിറ്റി വിത്ത് ദ പ്രോബ്ലം ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് റിസർച്ചറുടെ ഫെമിലിയാരിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഈ റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട് ആൻഡ് ടു ഡിറ്റർമൈൻ ദ ഫീസിബിലിറ്റി ഓഫ് ദ സ്റ്റഡി ഒരു പഠനത്തിൻ്റെ പ്രായോഗികത അത് നടക്കുമോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയും നമ്മൾ എക്സ്പ്ലോറട്ടറി റിസർച്ച് കണ്ടക്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഇത്രയും എക്സ്പ്ലോറട്ടേ റിസർച്ചിൻ്റെ ഒബ്ജെക്റ്റീവ്സുകൾ വരുന്നത് ഇനി നമ്മൾക്ക് എക്സ്പ്ലോറട്ടീവ് റിസർച്ച് മെത്തേഡ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അത് ഞാൻ ഇന്നു ലിസ്റ്റ് ഔട്ട് ചെയ്യാണ് ഫസ്റ്റ് വൺ എക്സ്പീരിയൻസ് സർവേ സെക്കൻഡ് സെക്കൻഡറി ഡേറ്റ അനാലിസിസ് മൂന്നാമത്തത് കേസ് സ്റ്റഡി നാലാമത്തത് പൈലറ്റ് സ്റ്റഡി അഞ്ചാമത്തത് ഫോക്കസ് ഗ്രൂപ്പ് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിലാദ്യത്തതാണ് എക്സ്പീരിയൻസ് സർവേ എക്സ്പീരിയൻസ് സർവേ ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് കണ്ടക്ടിങ് സർവേസ് എമംഗ് ദ പീപ്പിൾ ഹൂ ഹാവ് ഹാഡ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വിത്ത് പ്രോബ്ലം ടു ബി സ്റ്റഡീഡ് നമ്മൾ ഏത് വിഷയത്തെക്കുറിച്ചാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ മേഖലയിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ അടുത്തു നിന്നും നമ്മൾ സർവേസ് കണ്ടക്ട് ചെയ്തിട്ട് അതിലൂടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനെയാണ് എക്സ്പീരിയൻസ് സർവേ എന്ന് പറയുന്നത് ഇറ്റ് കണ്ടക്ട്സ് ലൈക്ക് ആൻ ഇൻഫോർമൽ ഡിസ്കഷൻ ആൻഡ് ഹെൻസ് ദർ വുഡ് നോട്ട് ബി എനി ഫോർമൽ ക്വസ്റ്റിനെയർ അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുടെ അടുത്ത് ചെന്നിട്ട് ഇൻഫോർമൽ ആയിട്ടുള്ള ചില ഡിസ്കഷൻസുകളാണ് നമ്മൾ നടത്തുന്നത് അവരോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നു അപ്പോൾ അവർ അവർക്കറിയാവുന്ന ആ മേഖലയിൽ അവർക്കറിയാവുന്ന കാര്യം നമ്മളോട് അവർ ഷെയർ ചെയ്യും അപ്പോൾ ആ ഷെയർ ചെയ്യുന്ന വിവരം നമ്മൾ കോട്ട് ചെയ്ത് വെക്കും അല്ലാതെ ഒരു ഫോർമൽ ക്വസ്റ്റിനെയറിനെ അടിസ്ഥാനപ്പെടുത്തിയൊന്നുമല്ല നമ്മൾ എക്സ്പീരിയൻസ് സർവേ കണ്ടക്ട് ചെയ്യുന്നത് ഹവ് എവർ the researcher may simply have a list of topics to be studied. അപ്പോൾ എന്തിനെക്കുറിച്ചാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യത്തിനെ കുറിച്ചുള്ള ഒരു ലിസ്റ്റ് ഓഫ് ടോപ്പിക്സ് ആരുടെ കയ്യിലുണ്ടാവും റിസർച്ചറുടെ കയ്യിലുണ്ടാവും അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അദ്ദേഹം എന്ത് കണ്ടക്ട് ചെയ്യുന്നത് എക്സ്പീരിയൻസ് സർവേ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ആ ടോപ്പിക്കിലുള്ള കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് നിന്നും ചോദിച്ചു മനസ്സിലാക്കി വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു രീതിയാണ് എക്സ്പീരിയൻസ് സർവേ എന്നു ഉദ്ദേശിക്കുന്നത് ഇനി രണ്ടാമത്തതാണ് സെക്കൻഡറി ഡേറ്റ അനാലിസിസ് അനാലിസിസ് ഓഫ് സെക്കൻഡറി ഡേറ്റ ഹെൽപ്സ് ടു ഡിഫൈൻ ദ ബിസിനസ് റിസർച്ച് പ്രോബ്ലം സെക്കൻഡറി ഡേറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റാസിനെയാണ് നമ്മൾ സെക്കൻഡറി ഡേറ്റ എന്ന് പറയാം ആ ഡേറ്റയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാണ് അനലൈസ് ചെയ്യാണ് വിവരങ്ങൾ നമ്മൾ ശേഖരിക്കുകയാണ് അപ്പം അതിനെയാണ് നമ്മൾ സെക്കൻഡറി ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്നത് സെക്കൻഡറി സോഴ്സസ് മേ ബി ബോത്ത് ഇൻ്റർണൽ ആൻഡ് എക്സ്റ്റേണൽ ഇൻ ക്യാരക്ടർ അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഒരു ബിസിനസ് പ്രോബ്ലത്തിനെ കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കണമെന്നോ പഠിക്കണമെന്നോ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് സോഴ്സസുകളാണ് ഉണ്ടാവുക ഒരു ബിസിനസ്സിൽ പ്രധാനമായിട്ടും ഇൻറ്റേണൽ സോഴ്സും ഉണ്ടാവും അതോടൊപ്പം തന്നെ എക്സ്റ്റേർണൽ സോഴ്സും ഉണ്ടാവും അപ്പം നമുക്ക് എന്താണ് ഇൻറ്റേർണൽ സെക്കൻഡറി ഡേറ്റ എന്നും അതുപോലെ തന്നെ എക്സ്റ്റേണൽ സെക്കൻഡറി ഡേറ്റ എന്നൊന്നും നോക്കാം അപ്പോൾ ഇൻറ്റേർണൽ സെക്കൻഡറി ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ ഇൻഫർമേഷൻ ദാറ്റ് ഓൾറെഡി എക്സിസ്റ്റ് വിത് ഇൻ ദ കമ്പനി ഓർ യൂണിറ്റ് അതായത് ഒരു കമ്പനിക്കുള്ളിൽ ആദ്യമേ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓൾറെഡി ഉള്ള കുറേ ഡേറ്റാസുകളെയാണ് നമ്മൾ ഇൻറ്റേർണൽ സെക്കൻഡറി എന്ന് പറയാം ഉദാഹരണത്തിന് നമ്മൾ റെക്കോർഡ് ഓഫ് സെയിൽസ് ബഡ്ജറ്റ് അഡ്വെർടൈസ്മെൻ്റ് എക്സ്പെൻസ് പ്രീവിയസ് മാർക്കറ്റ് സ്റ്റഡീസ് ഇതൊക്കെ ഓൾറെഡി നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൽ നിന്നും നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുന്നതിനെയാണ് ഇൻറ്റേർണൽ സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത് എന്നാൽ എക്സ്റ്റേണൽ സെക്കൻഡറി എന്നാൽ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഡേറ്റ എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ഇൻഫർമേഷൻ വിച്ച് കളക്ട് ബൈ എ സോഴ്സ് എക്സ്റ്റേണൽ ടു ബിസിനസ് ഓർ യൂണിറ്റ് നമ്മുടെ ബിസിനസിൻ്റെ ഉള്ളിൽ നിന്നല്ലാതെ അതിന് പുറത്തേക്ക് പോയിട്ട് നമ്മൾ വേറെ എവിടെയെന്നെങ്കിലുമൊക്കെ ഡേറ്റാസുകൾ കളക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക അത് ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചതായിരിക്കും അതിൽ നിന്ന് എടുക്കുകയാണ് അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇറ്റ് മേ ബി പബ്ലിക് ഓർ പ്രൈവറ്റ് ഡോക്യുമെൻറ്റ് ഏതെങ്കിലും പബ്ലിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇനി പ്രൈവറ്റ് ആയിട്ടുള്ള ഡോക്യുമെൻസുകൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഗവൺമെൻറ് പബ്ലിഷ് ചെയ്യുന്ന എന്തെങ്കിലും പബ്ലിക്കേഷൻസുകൾ അല്ലെങ്കിൽ അവർ പബ്ലിഷ് ചെയ്യുന്ന ജേണൽസുകൾ മാഗസിൻസുകൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുന്നതിനെയാണ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഡേറ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഇങ്ങനെയാണ് നമ്മൾ സെക്കൻഡറി ഡേറ്റ കളക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഇനി അടുത്തതാണ് കേസ് സ്റ്റഡി വളരെ പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത് എ കേസ് സ്റ്റഡി ഈസ് ആൻ ഇൻഡെപ്ത് കോംപ്രഹെൻസീവ് സ്റ്റഡി ഓഫ് എ പേഴ്സൺ ആൻ എപ്പിസോഡ് എ പ്രോസസ് എ സിറ്റുവേഷൻ എ പ്രോഗ്രാം എ കമ്മ്യൂണിറ്റി ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ എനി അതർ സോഷ്യൽ യൂണിറ്റ് അതായത് ഇത് ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് സ്റ്റഡിയാണ് ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു എപ്പിസോഡിനെ കുറിച്ച് ഒരു പ്രോസസ്സ് സിറ്റുവേഷൻ പ്രോഗ്രാം കമ്മ്യൂണിറ്റി അങ്ങനെ എന്തുമാവാം ഇതിനെക്കുറിച്ചുള്ള ഒരു ഇൻഡെപ്റ്റ് ആയിട്ടുള്ള സ്റ്റഡി ആ ഒരു പ്രത്യേക കേസ് നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഏതാണെന്ന് വെച്ചാൽ അപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഒരു സിറ്റുവേഷനാണ് എടുക്കുന്നത് അപ്പോൾ ആ സിറ്റുവേഷൻ നമ്മളൊരു കേസായിട്ട് കൺസിഡർ ചെയ്യുകയും ആ കേസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പഠനം നടത്തുകയും ചെയ്യുകയാണ് അങ്ങനെ അതിലൂടെ നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുന്നതിനെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത് സോ ഒരു പെർട്ടിക്കുലർ കേസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു ആ കേസിനെ ബേസ് ചെയ്തുകൊണ്ട് വളരെ ഡെപ്ത് ഡെപ്തായിട്ടുള്ളൊരു സ്റ്റഡി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ടൈപ്പ് ഓഫ് റിസർച്ച് മെത്തേഡ്സ് റിസർച്ച് മെത്തേഡ്സിൽ ഉപയോഗിക്കുന്ന ഒരു പോപ്പുലർ മെത്തേഡ് ആണ് കേസ് സ്റ്റഡി എന്നുകൂടി വെക്കുക ഇനി അടുത്തതാണ് പൈലറ്റ് സ്റ്റഡി പൈലറ്റ് സ്റ്റഡി ഇസ് എ സ്മോൾ സ്കെയിൽ പ്രിലിമിനറി സ്റ്റഡി കണ്ടക്റ്റഡ് ബിഫോർ ദ മെയിൻ റിസർച്ച് ഇൻ ഓർഡർ ടു ചെക്ക് ദ ഫീസിബിലിറ്റി ൂവ് ദ ഡിസൈൻ ഓഫ് ദ റിസർച്ച് പൈലറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു മിനി സ്റ്റഡിയാണ് ഒരു ചെറിയ പഠനമാണ് ബിഫോർ കണ്ടക്ടി മെയിൻ സ്റ്റഡി ഒരു വലിയ പഠനം നടത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ചെറിയ പഠനത്തിനെയാണ് നമ്മൾ പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു വലിയ പഠനം നടക്കുമോ ഇല്ലയോ അതിൻ്റെ ഫീസിബിലിറ്റിയെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൈലറ്റ് സ്റ്റഡി നടത്തുന്നത് ഇറ്റ് ഈസ് എ മിനി സ്റ്റഡി ബിഫോർ ദ മെയിൻ സ്റ്റഡി ടു എലിമിനേറ്റ് ഓൾ ദ ബ്സ് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു വലിയ പഠനം നടത്തുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു ചെറിയ പഠനത്തിനെയാണ് നമ്മൾ പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂസ് ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് കണ്ടക്ടിങ് ആൻ ഇൻ്റർവ്യൂ ബൈ എ ട്രെയിൻഡ് മോഡറേറ്റർ ഈസ് എ നോൺ സ്ട്രക്ചേർഡ് ആൻഡ് നാച്ചുറൽ മാനർ വിത്ത് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് റെസ്പോണ്ടൻസ് ഇത് ഫോക്കസ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകളാണ് ഒരു ഏഴ് പേരാവാം അല്ലെങ്കിൽ പതിനൊന്ന് പേരാവാം അങ്ങനെയുള്ളൊരു റേഞ്ചിലുള്ള കുറച്ച് ആളുകളാണ് ഈ ആളുകളെ ട്രെയിൻഡ് ആയിട്ടുള്ള അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മോഡറേറ്റർ ഇവരിൽ നിന്നും ഒരു ഇൻ്റർവ്യൂ രൂപത്തിൽ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ഒരു സ്ട്രക്ചർ ആയിട്ടുള്ള ഇൻ്റർവ്യൂ അല്ല നോൺ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ് ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ഇൻ്റർവ്യൂയിലൂടെ ഈ പൈലറ്റ് ഗ്രൂപ്പ്സിൽ നിന്നും അതായത് ഈ കുറച്ച് ആളുകളിൽ നിന്നും ചോദ്യങ്ങളൊക്കെ ചോദിച്ച് വിവരങ്ങൾ മനസ്സിലാക്കുന്നതിനെയാണ് ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് എ ഫോക്കസ് ഗ്രൂപ്പ് ഈസ് എ ഫോം ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ ഒരു കൂട്ടം ആളുകളിൽ നിന്നും വളരെ ട്രെയിൻഡ് ആയിട്ടുള്ളൊരു മോഡറേറ്റർ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിനെയാണ് ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ എന്ന് പറയാം ചെറിയ യൂണിറ്റുകളായിരിക്കും ഈ പറയുന്ന ആളുകൾ ഓക്കെ അപ്പം ഇത്രയുമാണ് പ്രധാനപ്പെട്ട എക്സ്പ്ലോറട്ടറി റിസർച്ച് മെത്തേഡ്സ് എക്സ്പീരിയൻസ് സർവേ സെക്കൻഡറി ഡേറ്റ അനാലിസ് കേസ് സ്റ്റഡി പൈലറ്റ് സ്റ്റഡി ആൻഡ് ഫോക്കസ് ഗ്രൂപ്പ് ഇനി നമുക്ക് എന്താണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്നൊന്ന് നോക്കാം ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് റിസർച്ച് വളരെ ആയിട്ടുള്ള ഒരു റിസർച്ചാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഇസ് എ ഫാക്റ്റ് ഫൈൻഡിങ് ഇൻവെസ്റ്റിഗേഷൻ യഥാർത്ഥ വസ്തുതകളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന ഒരു റിസർച്ചാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഫോക്കസസ് ഓൺ എ പെർട്ടിക്കുലർ ആസ്പെക്ട് ഓഫ് ദ പ്രോബ്ലം ഒരു പ്രോബ്ലത്തിൻ്റെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആസ്പെക്റ്റിനെ മാത്രമായിരിക്കും ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഫോക്കസ് ചെയ്യുന്നത് ഇറ്റ് എയിംസ് അറ്റ് ഐഡൻറ്റിഫൈങ് വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രോബ്ലം കമ്മ്യൂണിറ്റി ഓർ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് ഇത് എയിം ചെയ്യുന്നത് ഐഡൻറ്റിഫൈയിങ് ദ വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓരോ ക്യാരക്ടറിസ്റ്റിക്സും ഒരു പ്രോബ്ലത്തിനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെ പറ്റിയോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയോ ഒക്കെയുള്ള അതിൻ്റെ വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ് സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രിഡിക്ടിങ് എ സോഷ്യൽ ലൈഫ് ഒരു സാമൂഹിക ജീവിതമൊക്കെ പ്രിഡിക്റ്റ് ചെയ്യുന്നതിനൊക്കെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഡിസ്ക്രിപ്റ്റീവ് റിസേർച്ച് ഉപയോഗിക്കുന്നത് ആൻഡ് ഹെൽപ്ഫുൾ ഫോർ പ്ലാനിങ് സോഷ്യൽ ഓറിയൻറ്റഡ് പ്രോഗ്രാം അതുപോലെ തന്നെ സോഷ്യൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസുകളൊക്കെ പ്ലാൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് കണ്ടക്ട് ചെയ്യാറുണ്ട് എസ്പെഷ്യലി ഈ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആസ്പെക്ട് ഓഫ് പ്രോബ്ലത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ പഠനം നടത്തുക എന്തെങ്കിലും വെച്ചാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഒരു സിറ്റുവേഷൻ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസേർച്ച് ഉപയോഗിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക